നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് ഷോൺ ജോർജ് ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത്. ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ ഉണ്ടായിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യല് ഹാജരായത്. ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ നീണ്ടുനിന്നു. ഷോണിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പുതിയ മൊഴിയിലെ വിവരങ്ങൾ പരിശോധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. വാട്സപ്പ് സന്ദേശങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ അമ്മിണിക്കുട്ടന്റെ മുന്നിലാണ് ഷോൺ ജോർജ് ഹാജരായത്. ഇന്നലെ രാവിലെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ഷോണിന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഗ്രൂപ്പിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും അന്വേഷിക്കുന്നത്. ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഷോൺ ജോർജ് ആണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സ്ക്രീൻഷോട്ടുകൾ അയച്ചുവെന്നുള്ള കാര്യം ഷോൺ ജോർജ് നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല ദിലീപിന് അനുകൂലവും എതിരവുമായ പല സ്ക്രീൻഷോട്ടുകളും താൻ പങ്കുവച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. താൻ സഹോദര തുല്യനെ പോലെ കാണുന്ന ആളാണ് ദിലീപെന്നും തങ്ങൾ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. മുൻപ് തന്റെ ഭാര്യ പിതാവായ ജഗതിക്ക് അപകടം സംഭവിക്കും മുൻപ് തന്നെ ദിലീപുമായി അടുത്ത ബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഷോൺ പറഞ്ഞിരുന്നു. എന്തായാലും ഗ്രൂപ്പിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഷോൺ ഇനിയും മറുപടി പറയേണ്ടി വരും. സ്ക്രീൻഷോട്ട് എങ്ങനെ ലഭിച്ചുവെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഷോൺ മറുപടി നൽകേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8-ാം പ്രതിയായ ദിലീപിന് വേണ്ടി അനുകൂല വികാരം ഉണ്ടാക്കിയെടുക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെ ദിലീപിനെ പൂട്ടണമെന്ന വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷോൺ ജോർജിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. ദിലീപിന്റെ സഹോദരനായ അനൂപിന്റെ ഫോൺ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചപ്പോൾ ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷോൺ ജോർജിന്റെ നമ്പറിൽ നിന്നും ചില സ്ക്രീൻഷോട്ടുകൾ അനൂപിന്റെ നമ്പറിലേക്ക് എത്തിയതായും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ, പോലീസ് ഉദ്യോഗസ്ഥ ബി സന്ധ്യ, സംവിധായകൻ ബൈജു കൊട്ടാരക്കര, നികേഷ് കുമാർ എന്നിവരായിരുന്നു വ്യാജ ഗ്രൂപ്പിലെ അംഗങ്ങൾ. എന്നാൽ അന്വേഷണത്തിൽ ഇവർ ആരും തന്നെ ഇത്തരമൊരു ഗ്രൂപ്പിൽ തങ്ങളില്ലെന്ന് പോലീസിന് മൊഴി നൽകി. ഗ്രൂപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. അതിജീവിതെ പിന്തുണയ്ക്കുന്നവരുടെ പേരുൾപ്പെടുത്തി തുടങ്ങിയ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് കേസ് അട്ടിമറിക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ദിലീപിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച ഷോണിന് കേസിൽ പങ്കുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ ഷോൺ ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന റെയ്ഡിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചുവെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്ന് വ്യക്തമാക്കിയത്. റെയ്ഡിൽ ഫോണുകൾ, ഐപാഡ്, പെൻഡ്രൈവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ദിലീപിന്റെ സഹോദരന്റെ നമ്പറിലേക്ക് ഷോൺ ജോർജ് സ്ക്രീൻഷോട്ട് അയച്ച ഫോണാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. ഇതൊരു ഐഫോണാണ്. ഈ ഐഫോൺ തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുവെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. 2019 ഫോൺ നഷ്ടപ്പെട്ടതെന്നും ഇത് കാണിച്ച് അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.